നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മൾ ഗോട്ട് തിയേറ്ററിലെത്തി. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ചിത്രമാണ്, കാരണം വിജയിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പായിട്ടുള്ള ചിത്രമായിരുന്നു ഇത്. ഇനി ചിത്രത്തിലേക്ക് അഭിനയിക്കില്ല, ചിത്രത്തിൽ അഭിനയമൊക്കെ നിർത്തി മുഴുവൻ സമയം രാഷ്ട്രീയം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിനിടയിൽ വന്ന ചിത്രീകരണമായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഇതിൻ്റെ ചിത്രീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ചിത്രം ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയില്ല. വളരെ നല്ല ചിത്രം തന്നെയായിരുന്നു ഇത്. ദളപതി ചിത്രമെന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ആ ഇളയ ദളപതി ചിത്രമെന്ന് തന്നെ പറയണം. കാരണം ഇളയ ദളപതി നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു, ആ ഒരു ചിത്രമാണ് നമുക്ക് തിരിച്ചു തന്നത്. വെങ്കട് പ്രഭുവിൻ്റെ ഒരു ചിത്രങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് ഈ ചിത്രത്തിനും ഉണ്ടായിരുന്നു. ഏറെ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വളരെയധികം ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ഉള്ള ഇമോഷണൽ ഫീലിംഗ് ഉള്ള നല്ല ഒരു ചിത്രം തന്നെയാണ് ഗോൾ. അപ്പോൾ ഫസ്റ്റ് ഷോ 4 മണിക്കാണ് ആദ്യത്തെ ഷോ അന്ന് തന്നെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 3 ഷോ കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഒരുപാട് ആളുകൾ ചിത്രം കണ്ടു. കാര്യം 7000-ലധികം ഷോകളുണ്ട്. എങ്കിലും വളരെയധികം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിജയ ആരാധകർക്ക് താല്പര്യമുള്ള ഒരു ചിത്രങ്ങളിൽ ഒന്നായി മാറും. അത്രത്തോളം ആനുകാലികമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രം കൂടി തന്നെയായിരുന്നു ഗോട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ലായിരുന്നു എങ്കിലും ചിത്രം വളരെ മികച്ച ചിത്രം തന്നെയാണ്. വലിയൊരു കൂട്ടുകെട്ട്, അതായത് നമ്മുടെ പ്രിയപ്പെട്ട കുറേ താരങ്ങളുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളൊക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം ഒട്ടേറെ ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ ആ ഇരിക്കുന്ന സമയം മുഴുവൻ നമ്മളെ ആ ചിത്രത്തിലേക്ക് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. ചിത്രത്തിൻ്റെ പാട്ടുകളായാലും ശരിയെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇളയ ദളപതിയാണ്. നമുക്ക് മിസ്സായിക്കൊണ്ടിരുന്നത് ഇളയ ദളപതിയെ തന്നെയായിരുന്നു. അപ്പോൾ ഇളയ ദളപതിയെ തന്നെയാണ് നമുക്ക് ഈ ചിത്രം വഴി തിരിച്ചു തന്നത്. അതിൽ നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാം. അപ്പം നമ്മൾ ഓണത്തിന് ഫസ്റ്റ് ഇപ്പം ഓണം ചിത്രങ്ങളാണ് ഇറങ്ങുന്നത്. മലയാളത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓണം ചിത്രം അജയൻ്റെ 2-ാം മോഷണം അതാണെങ്കിലും ഇപ്പം തമിഴ് ചിത്രമാണ് ആദ്യമായിട്ട് കേരളക്കരയെ ഒരു ഓണം ചിത്രമായി വരവേറ്റത്. എന്തായാലും ഓണം ചിത്രത്തിൻ്റെ പ്രോമിസിംഗ് ആയ കാര്യത്തിൽ വളരെ പ്രോമിസിംഗ് ആയ രീതിയിൽ തന്നെയായിരുന്നു ഈ ചിത്രം വന്നത്. ചിത്രത്തിന് അത്രത്തോളം ചിത്രം നീതി പുലർത്തി നമ്മുടെ ഒരു ആഗ്രഹത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇളയ ദളപതിയാണ് മുന്നിലോട്ട് തന്നത്. അതിൽ എവർക്കും അവരുടെ ടീമിനും എല്ലാം അഭിമാനിക്കും. കാരണം നമ്മൾ നമുക്ക് നഷ്ടമായി പോയ ഇളയ ദളപതിയെ നമുക്ക് ഈ ചിത്രം തിരിച്ചു തന്നു.